നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം, ഭാഗം 220. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ 726-ാമത്തെ നാമാവലിയാണ് പറഞ്ഞത്. നൈക ഏകനല്ലാത്തവൻ എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ ഏകനാണെങ്കിലും മായ ഉപാധിയാക്കി അനേക സഹസ്രം രൂപങ്ങളായി കാണപ്പെടുന്നു എന്നൊക്കെ വളരെ വാചാലായിട്ട് പറയുന്നുണ്ടായി. ഞാനല്ല, ഈശ്വരൻ പറയിപ്പിച്ചു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ നമ്മൾക്ക് 727-ാമത്തെ നാമാവലിയാണ് പറയേണ്ടത്. സവ, ഓം സവായേ നമ. തപസ്സിരുന്നാൽ ശാസ്ത്രമാലയിൽ ഇതൊരു വാക്കാന്നുള്ളത് അർത്ഥമറിഞ്ഞില്ലെങ്കിൽ എങ്ങനെ നമ്മളറിയാം? അപ്പം സവ എന്നുള്ളതിനർത്ഥം സോമയാഗം എന്നാണ്. സോമയാഗം സവ. അത് അതിനെപ്പറ്റി പറഞ്ഞത് എന്താ? സോമലതയുടെ രസം എടുക്കുന്ന യജ്ഞം സവയജ്ഞം. സവ എന്നുള്ളത് സോമലതയുടെ ഓമനപ്പേര്. ഭഗവാൻ യജ്ഞസ്വരൂപനാണല്ലോ. യജ്ഞത്തിലെ എല്ലാ ഉപകരണങ്ങളും അഗ്നി മുതലായവയും ഋത്വിക്കുകളും യജമാനനും, യജമാനൻ എന്ന് പറഞ്ഞാൽ കാശി ചിലവാക്കുന്ന ആൾ, മന്ത്രവും എല്ലാം ഭഗവാൻ തന്നെ. അപ്പോൾ മന്ത്രത്തിൽ കൂടി ഭഗവാനെ, നാമസ്മരണത്തിൽ കൂടി ഭഗവാനെ അറിയാൻ പറ്റില്ല എന്ന് നിരീശ്വരവാദികൾ പറയും. അത് തെറ്റ്, മനസ്സിലായില്ല. ഒരു 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 മീറ്റിങ്ങിൽ എത്ര ആൾക്കാരുണ്ട്? 20 ആളുണ്ട് വിചാരിക്കാം. ആ 20 ആളുടെ പേരല്ലാത്ത ഒരാൾ വിളിച്ച് അവിടെ ഉണ്ടോ? ഇല്ല. അതേപോലെ ഈശ്വരന് 1000 നാമങ്ങളുണ്ട്, 1000 നാമങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം അറിഞ്ഞാൽ ഓരോ വാക്കിലും ഈശ്വരനുണ്ട്. ഇനി 728 ക, ഒരൊറ്റ വാക്കാണേ. ആരാകുന്നു ഈശ്വരൻ? ആരാകുന്നു ക? ആലോചിച്ച് നോക്കൂ. അപ്പോൾ 728, യോഗികൾ ഈശ്വരനെ അന്വേഷിക്കുന്നത് ഹൂ ആം ഐ, ഞാൻ ആരാണെന്ന് ചോദിച്ചിട്ടാ എന്ന് അന്വേഷിച്ച് ഇതല്ല ഇതല്ല, നേതി നേതി ന ഇതി ന ഇതി എന്നാ വാക്കി, നേതി നേതി ഇതല്ല ഇതല്ല എന്ന നിരാസ നിരാസമാർഗം ഒഴിവാക്കുക. നിരാസമാർഗത്തിലൂടെയാണ് രമണ മഹർഷി ഞാനാരാകുന്നു എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് ബ്രഹ്മപദത്തിൽ എത്തിയത്. ഈ ശതാബ്ദത്തിൽ തന്നെയാണല്ലോ. ശതാബ്ദം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായ ആളാണ് രമണ മഹർഷി. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയിൽ ആകർഷണമായിട്ടാണ് നെച്ചൂർ വെങ്കട്രാമൻ സാർ ജി പടുത്ത് അദ്ദേഹത്തിൻ്റെ സന്യാസി ചര്യയിൽ സന്യാസിയായിരുന്നു മനുഷ്യയിൽ. വളരെ റൈറ്റ് കാൻഡിഡേറ്റ് എന്നൊക്കെ വേണം പറയാൻ അദ്ദേഹത്തിന്. അപ്പോൾ ഇവിടെ പറയണു, സുഖസ്വരൂപനായിട്ട് സുഖിപ്പിക്കുന്നവൻ എന്നും വ്യാഖ്യാനിക്കാം. കം ബ്രഹ്മ, ബ്രഹ്മം സുഖരൂപമാകുന്നു എന്ന് സാരം. അതറിയാത്തതുകൊണ്ടാണ് അതിലേക്ക് പോവാത്തത് ആൾക്കാർ. കള്ള് കുടിച്ച് പൂക്കുറ്റിയായിട്ട് ബോധമില്ലാണ്ട് കിടക്കണേക്കാൾ ആ കിടക്ക അത് നശ്വരത്വമാണ്. മറ്റത് തപസ് ചെയ്ത് സമാധി അവസ്ഥയിൽ തുര്യാവസ്ഥയിൽ ഈശ്വരനെ അനുസന്ധാനം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അനശ്വരമാണ്. അപ്പം അനശ്വരം അനശ്വരം എന്നുള്ള വ്യത്യാസമുണ്ട്. കാന്ന് കഴിഞ്ഞിട്ട് പിന്നെ കിം, കാ കിം എന്ത്, കിം എന്ന് പറഞ്ഞാൽ എന്ത്, എന്താണ് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എന്ന ചിന്തയിൽ കൂടി ബ്രഹ്മത്തെ അറിയുന്ന മാർഗം ഉള്ളതിനാൽ മഹാവിഷ്ണു കിം എന്ന നാമം വന്നു. മഹാവിഷ്ണുവിനെ കിം, ക ആര് കിം. എന്ത് രസമായിട്ടാണ് പോണത്.
എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായിരിക്കുന്നത് എന്ന ബ്രഹ്മജിജ്ഞാസുക്കളുടെ ചർച്ചയോട് കൂടിയാണ് ശേദേശ്വര ഉപനിഷത്ത് ആരംഭിക്കുന്നത്. കിം കാരണം ബ്രഹ്മ, ബ്രഹ്മത്തിന് കാരണം എന്താ? സോ അന്വേഷ്ടവ്യ, അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അവനെയാണ് അന്വേഷിക്കേണ്ടത് എന്ന് സാരം. ആരേനെ? ഈശ്വരനെ. കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം. ഭഗവത്ഗീതയിൽ 8-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം, കിം തദ് ബ്രഹ്മ കിം അധ്യാത്മം, ഏതാണ് ഈ ബ്രഹ്മം, എന്താണ് അധ്യാത്മം എന്നാണ് അർജുനൻ ഭഗവാനോട് ചോദിച്ചത്. അത് കഴിഞ്ഞ് 730 യത്ത് കാ കിം യത്ത്, യാതൊന്ന് യാതൊന്ന് അത് ഈശ്വരനാണ്. യാതൊക്കെ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഈശ്വരനാണ്, ഈശ്വരനല്ലാണ്ട് വേറൊന്നുമില്ല എന്നർത്ഥം. സ്വതസിദ്ധമായ ഒരു വസ്തുവിനെ മാത്രമേ യാതൊന്ന് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുകയുള്ളൂ. തോന്നിയ കൂട്ടത്തിലാണ് സംസാരിക്കാൻ പറ്റുക. സ്വതസിദ്ധമായ ഒരു വസ്തുവിനെ മാത്രമേ യാതൊന്ന് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുകയുള്ളൂ. ബ്രഹ്മം ഒരു ഉപാധിയുമില്ലാതെ അനാദിയായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട്, ബ്രഹ്മം എക്സിസ്റ്റ് എങ്ങനെ ഒരു ഉപാധിയുമില്ലാതെ അനാദിയായി, എവർലാസ്റ്റിംഗ് ഫോർ എവർ, അനാദിയായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് യത് എന്ന പദം ബ്രഹ്മം എന്നറിയപ്പെടുന്നു. അത് യാതൊന്ന് അത് ബ്രഹ്മം എന്നറിയപ്പെടുന്നു. മുമ്പ് പറഞ്ഞ ഒരു കാര്യമോ വസ്തുവോ വീണ്ടും തുടരുമ്പോഴും യത് എന്ന പദം തന്നെ ഉപയോഗിക്കും. ഒരു അനുശാസനാണത്. സകല ജീവജാലങ്ങളുടെയും ജീവിതോദ്ദേശം ബ്രഹ്മത്തെ പ്രാപിക്കലാണ്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് സിറ്റ്സ് ബാങ്കിൽ കുറച്ച് കാശുണ്ട ഇടലല്ല. പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്ത അവസ്ഥയെ പ്രാപിക്കലാണ് ജന്മോദ്ദേശം. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലൊക്കെ പോയിട്ട് കോടികൾ സമ്പാദിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, എന്തിനാ ഈ കടിക്കണ കറക്കണ ആടിനെ കൊടുത്ത് എന്തിനാ കടിക്കണ പാമ്പിനെ വാങ്ങണത്, കടിക്കണ അല്ലേ സുസ്ഥി വരണു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു, പുറമേക്ക് അത് സ്പഷ്ടമായി അറിയുന്നില്ലെങ്കിലും ജന്മജന്മാന്തരങ്ങളായി ജനനം തുടരെ തുടരെ ഭഗവാൻ നൽകുന്നുണ്ട്. ശരിയല്ലേ? എന്താ തരാൻ, ജന്മം തരാൻ കാരണം? അവരവർ ചെയ്ത കർമ്മഫലങ്ങൾ അനുഭവിക്കണം. നിഷ്കാമകർമ്മ ചെയ്ത് വിചാരിച്ച പിന്നെ ജനിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭൃഗു പിതാവായ വരുണനോട് ബ്രഹ്മത്തെപ്പറ്റി ഉപദേശിക്കാൻ അപേക്ഷിച്ചു. വരുണൻ്റെ മകനാണ് ആരെ? ഭൃഗു. ഏതൊന്നിൽ നിന്നാണോ ഈ ജീവികളെല്ലാം ജനിക്കുന്നത്, ജനിച്ച ശേഷം ഏതൊന്നുകൊണ്ടാണോ ജീവിക്കുന്നത്, മരിച്ച ശേഷം ഏതൊന്നിൽ പ്രവേശിച്ചാണോ ഒന്നായിത്തീരുന്നത്, അത് ബ്രഹ്മമാണെന്നറിയാൻ ശ്രമിക്കുക എന്ന് ഉത്തരം കിട്ടി എന്ന് തൈത്തിരീയോപനിഷത്തിലുണ്ട്. നമ്മൾ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകും? ബ്രഹ്മത്തിൽ നിന്ന് വന്നു, ബ്രഹ്മത്തിലേക്ക് തന്നെ പോകുന്നതാണ്. അപ്പോൾ തൈത്തിരീയ ഉപനിഷത്തിൽ ഒരു മന്ത്രം, യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യൽ പ്രയന്ത്യതി സംവിശന്തി തൽ വിജ്ഞാ സ്വസൽ സസ്വതൽ ബ്രഹ്മേതി. നിത്യവും സത്യവുമായ ഒന്നിനെ യത് തത് എന്നീ പദങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നു എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അത് കഴിഞ്ഞു ഇനി 731 തത്ത്. യത് തത്ത്, യത്ത് എന്നുള്ളത് യാതൊന്ന്, തത്ത് എന്നുള്ളത് അത്. ബ്രഹ്മത്തിനെ തത് എന്ന് നിർദ്ദേശിക്കുന്നു. ഓം തത് സത് എന്ന 3 പദങ്ങളാണ് ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നതെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു. ഓം തത് സത് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാവട്ടെ എന്ന് അർത്ഥമുണ്ട്. ഓം തത് സത് ഇതി നിർദ്ദേശോ ബ്രഹ്മണ ത്രിവിധ സ്മൃത. ബ്രഹ്മത്തിനെ 3 തലങ്ങളിൽ അറിയണം. ഓം തത് സത്. അപ്പോൾ പറഞ്ഞു, തത്വം അസി, തത്വം അസി, തത്വം അസി, അത് നീയാകുന്നു.
തം സോറി അതെ തത് ത്വം അസി ചന്ദോഗ്യോപനിഷത്തിൽ ഈ മഹാവാക്യം ചന്ദോപനിഷത്തിലുണ്ട്. തൈത്തിരീയ ആരണ്യത്തിലും ഓം തത് സത് എന്നത് ബ്രഹ്മം തന്നെ എന്ന് അസന്നിഗ്ധമായി പറയുന്നു. ഓം തത് ബ്രഹ്മ തൈത്തിരീയ ആരണ്യത്തിൽ. പിന്നെ പറഞ്ഞു തനോതി ഇതി തത്, തനോതി അതിൻ്റെ പിന്നെ എന്താ പറയുക, ധാതുവിൽ നിന്ന് എങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ തനോതി ഇത് തത്, വ്യാപിച്ചിരിക്കുന്നത് തത് എന്ന് എടുക്കുമ്പോഴും തത് ബ്രഹ്മമെന്ന് മനസ്സിലാക്കുക. വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവനാണല്ലോ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് നിർത്തിയത്. ഇനി 732 പദമനുത്തമം ഓം പദമനുത്തമായ നമഃ എന്ന് നാമാവിൽ വരും. പദമനുത്തമം എന്ന് പറഞ്ഞാൽ അനുത്തമമായ വളരെ ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാൻ. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തണം അല്ലേ, കയ്യിൽ കാശ് ചെലവാക്കി കുതിരപ്പുറത്തോ ആനപ്പുറത്തോ കഴുതപ്പുറത്തോ നടന്നിട്ടോ ഹെലികോപ്റ്ററിലോ ഒക്കെ നമ്മൾ യാത്ര ചെയ്യും. പക്ഷെ വീട്ടിലേക്ക് എത്തിയാലേ സമാധാനമുള്ളൂ അല്ലേ. അപ്പോൾ ജീവിതമാകുന്ന യാത്രയിൽ നമ്മൾ ബ്രഹ്മത്തിൽ ലയിച്ചാൽ മാത്രമേ എത്തപ്പെട്ടുകൊണ്ട് എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് പുനരഭിജനനം ഇല്ലാത്ത അവസ്ഥ. പദമനുത്തമം അനുത്തമമായ വളരെ ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനം. അപ്പോൾ പറയണു മഹാവിഷ്ണുവിനെ പ്രാപിക്കലാണ് മോക്ഷം വേണമെന്ന് ദൃഢനിശ്ചയം ചെയ്ത് അതിന് വേണ്ടി ശ്രവണം മനനം ധ്യാനം കീർത്തനം നിധിധ്യാസനം എന്നിവ സദാ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ആഗ്രഹം. ഈശ്വരനെ പൂജിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തത് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഈശ്വരനിൽ എത്തണം, അതൊരു അതായത് ബ്രഹ്മത്തിൽ ലയിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടായിരിക്കണം. അപ്പോൾ അവിടെ വലിയ ജോലി കിട്ടണം, വിവാഹം കഴിക്കണം, അരമന പോലെയുള്ള വീട് വയ്ക്കണം, കൂടുതൽ സ്പീഡുള്ള കാറ് വേണം, അതൊന്നുമല്ല മനസ്സിലെ. അപ്പോൾ പറയണോ മഹാവിഷ്ണുവിനെ പ്രാപിക്കലാണ് ജന്മ ഉദ്ദേശം. മോക്ഷം വേണമെന്ന് ദൃഢനിശ്ചയം ചെയ്ത് എനിക്ക് മോക്ഷം വേണമെന്ന് ദൃഢനിശ്ചയം ചെയ്യാൻ സാധിക്കണം എന്നാണ് പറഞ്ഞത്, ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ശ്രവണം മനനം ധ്യാനം കീർത്തനം നിധിധ്യാസനം എന്നിവ സദാ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ആഗ്രഹം. അതിനേക്കാൾ ഉത്കൃഷ്ടമായി മറ്റൊന്നുമില്ലാത്തതിനാൽ അത് അനന്തമാണ്. ഏത് ബ്രഹ്മം അനന്താണ്. ഏറ്റവും ഉദ്ദേശശുദ്ധിയോടുകൂടിയിട്ടുള്ള പ്രാപ്യസ്ഥാനം ഈശ്വരപാദാരവിന്ദം. അതിനേക്കാൾ ഉത്കൃഷ്ടം മറ്റൊന്നുമില്ല. സത്യത്തിൻ്റെ പരമകാഷ്ഠയാണ് ബ്രഹ്മം. സത്യത്തിൻ്റെ പരമകാഷ്ഠ, അതിനേക്കാൾ ഉപരി സത്യമായിട്ട് വേറൊന്നുമില്ല. മഹാവിഷ്ണു മാർഗദർശിയും പ്രാപ്യസ്ഥാനവും ആണ്. മഹാവിഷ്ണു മാർഗദർശിയാണ്, പ്രാപ്യസ്ഥാനവുമാണ്. യുക്താത്മാവിന് യുക്തികളോടുകൂടിയ ആത്മാവിന് മഹാവിഷ്ണുവാണ് അനുത്തമമായ ഗതി എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നു. സഹി യുക്താത്മാ മാമേവാനുത്തമാംഗതി, ഞാനാകുന്ന ഉത്തമമായ ഗതിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടണം. ഭഗവത്ഗീത 7-ാമത്തെ അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം. അത് കഴിഞ്ഞു 733-ാമത്തെ നാമാവലിയാണ് അടുത്തത്. അതെന്താ, ലോകബന്ധു ഓം ലോകബന്ധുവേ നമഃ. നാലർത്ഥ അതിന് ലോകബന്ധു, ലോകങ്ങളുടെ ബന്ധു. പിന്നൊന്ന് ജനകൻ എന്നർത്ഥമുണ്ട്, ആചാര്യൻ, ലോകം സ്ഥിതി ചെയ്യുന്നവൻ. ഇതൊക്കെ ലോകബന്ധു എന്നുള്ളതിൻ്റെ അർത്ഥമാട്ടോ പറഞ്ഞത്. ജനകൻ അച്ഛൻ എന്നുള്ള അർത്ഥത്തിലും പറയാം, ജനക മഹാരാജാവ് എന്ന് പറയാം, ആചാര്യൻ എന്നുള്ള അർത്ഥത്തിൽ പറയാം. മഹാവിഷ്ണു ലോകങ്ങളെ സൃഷ്ടിച്ചതിനാൽ പിതാവ്, അച്ഛൻ എന്നുള്ള അർത്ഥത്തിൽ മഹാവിഷ്ണുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. മനസ്സിലേ, താൻ ലോകത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനുമാണെന്ന് ഭഗവാൻ ഗീതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അച്ഛനും മുത്തശ്ശനും
ഞാൻ തന്നെയാന്ന് ഒക്കെയാ പറഞ്ഞതേ. പിതാമഹസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ, 9-ാമത്തെ അധ്യായത്തിലെ 17-ാമത്തെ ശ്ലോകം. അപ്പൊ ഇവിടെ പറയണു ജീവിക്കേണ്ട രീതി. ശ്രുതി വേദത്തിൽ പറയണു, സ്മൃതി വേദങ്ങൾ പഠിച്ച് ഓർമ്മ വെച്ച് പറയണു, ആഗമങ്ങൾ കോഡ് ഓഫ് കണ്ടക്ട്, വേദങ്ങൾ വേദാന്തങ്ങൾ തുടങ്ങിയവയിൽ വിധിച്ച് ധർമ്മമാർഗം കാണിച്ചു തരുന്ന ആചാര്യൻ, ആ നിലയ്ക്ക് ഈശ്വരൻ നമ്മുടെ ബന്ധുവാണ്, ലോകബന്ധുവാണ്. യസ്മിൻ ലോകാ നിഹതി നിഹിത ലോക ലോകനശ്ച ലോകിനശ്ച, മുണ്ടോക്യോപനിഷത്തിൽ മനുഷ്യൽ. ഇതുകൊണ്ടും മഹാവിഷ്ണു ലോകത്തിൻ്റെ ബന്ധുവാണ് എന്ന് പറഞ്ഞു. അവിടെ നിർത്താം, ചായ കുടിച്ചിട്ടില്ല അതുകൊണ്ട് പറ്റിയ ഒരു ഇതാണ്. അതിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹ ആശസ്സുകൾ നിർലോകമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.